ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ, നമ്മൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ജനലിൻ്റെ ഫ്രെയിം ആണെങ്കിലും വാതിലാണെങ്കിലും അതിൻ്റെ ഫ്രെയിമുകളാണെങ്കിലും നമ്മൾ എപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് എപ്പോഴാണ് പിടിപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അത് പിടിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യമേ വരുന്ന വീടിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളാണ് ആദ്യം പണിയേണ്ടത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തേപ്പിന് മുന്ന്, അത് പ്ലാസ്റ്റിന് മുന്ന് മാത്രമാണ് നമ്മൾ വാതിലോ അതോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് തന്നെയാണ് നല്ലതെന്നാണ് എഞ്ചിനീയേഴ്സും പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഈ ജനലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും, മരമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മരത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നനവെക്ക്, അതായത് ഫുൾ നനയ്ക്കിയ കാര്യങ്ങളുണ്ടാവും, അതായത് ബേസ്മെൻറ്റ് തൊട്ട് കല്ല് വെക്കുന്ന ഫുൾ നനയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ വെള്ളം കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ പിടിച്ച് പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരു നല്ലൊരു സ്ട്രെങ്ത്ത് നഷ്ടപ്പെടാനോ അത് മാത്രമല്ല ചെതിൽ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഫ്രെയിം കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുന്നത്. ഫ്രെയിം വെറുതെ അല്ല പിടിപ്പിക്കുന്നത്, അതിൻ്റെ സൈഡ് കണ്ടോ, അതായത് ചെങ്കല്ലോ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ഭിത്തിയോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ചെതൽ വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും, നനവ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഏരിയകളിൽ അതിനുള്ള പെയിൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ ടെർമിനേറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ചെതലിനുള്ള മരുന്നുകളാണെങ്കിലും നമുക്ക് ഓൾറെഡി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതെല്ലാം സെപ്പറേറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്ത് വരുന്നുണ്ട്, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം തന്നെ ഈ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് അത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം പിടിപ്പിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെതലിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പല വീടുകളിലും കാണാൻ സാധിക്കും. അതായത് കുറേ താമസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ ഭിത്തി, അതായത് ആ ഫ്രെയിം, അതായത് ജനലിൻ്റെ ആണെങ്കിലും അതിൻ്റെ കട്ടിളപ്പടിയോട് ചേർന്ന് ഇതിൽ ചെതൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ചെതൽ വരുന്നത് ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ കുത്തി 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 അത് മൊത്തം പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിടിപ്പിക്കുന്നതിന് മുന്നേ അപ്പോൾ ഈ പറയുന്ന പെയിൻറ്റും കാര്യങ്ങൾ, ചെതലിൻ്റെ പെയിൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം സൈഡിൽ, ഭിത്തിയോട് ചേർന്നിരിക്കുന്ന സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം പിടിപ്പിക്കുക. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക്കിന് തൊട്ട് മുന്നേ പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്രയും നനവ് കുറച്ചാണ് ഈ പറയുന്ന മരം കാര്യങ്ങൾ ആവുള്ളൂ. അതല്ലെങ്കിൽ ബേസ്മെൻറ്റ് തൊട്ട് ഫുൾ നനവ് വരുമ്പോൾ സമയത്ത് ഈ മരം വെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതൽ. നനവ് ഒരുപാടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ പതുക്കെ ചെതൽ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്യുക. അതിനുശേഷം പ്ലാസ്റ്റിക്കിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ജനലിൻ്റെ ഫ്രെയിമും വാതിലുകളുടെ ഫ്രെയിമുകളാണെങ്കിലും കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date.